നിങ്ങളെല്ലാം കാണുന്നല്ലേ പിണറായി വിജയനെതിരായിട്ട് എത്ര കാലമായി ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം നിലനിൽക്കുന്ന സമയത്താണല്ലോ 2016 തെരഞ്ഞെടുപ്പ്, ഭൂരിപക്ഷം കിട്ടിയില്ലേ? ആ ഗവൺമെൻറ്റിനുള്ള അംഗീകാരം എന്നുള്ള നിലയ്ക്ക് 2021 ഗവൺമെൻറ്റിന് തുടർച്ച കിട്ടിയില്ലേ? ഈ ഘട്ടങ്ങളിലെല്ലാം പിണറായി വിജയനെതിരായിട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളെയെല്ലാം കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ നല്ല നിലയിൽ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത്. അത് ആ നിലയിൽ തന്നെ കരുത്തോടുകൂടി മുമ്പോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളിലുള്ള വിശ്വാസം കൂടുതൽ ഉറപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടിയും മുന്നണിയും മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അൻവറിനാണല്ലോ നിങ്ങൾക്ക് ആദ്യം തോന്നിയിരുന്നോ? അൻവറിനാണല്ലോ അത് തോന്നിയത്. അത് പിന്നെയുള്ള വ്യാഖ്യാനല്ലേ. അൻവറിനെന്തിനാ ഇങ്ങനെ തോന്നിയത്? അൻവർ ഇങ്ങനെ അതിൻ്റെ കാര്യത്തിൽ എന്താണ്? ഞാൻ അൻവറിനോട് ഞങ്ങളെല്ലാം പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. അൻവറോട് മുഖ്യമന്ത്രിയും സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്താമെന്ന് ഉറപ്പ് നൽകി. ആരോപണം എഴുതി സമർപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം എഴുതി സമർപ്പിച്ചു. അദ്ദേഹം എഴുതി സമർപ്പിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഉപേക്ഷിക്കുന്നില്ല. ആ ആരോപണങ്ങളെക്കുറിച്ചെല്ലാം പരിശോധന നടത്തുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നീട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് തള്ളിക്കളയുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് പാർട്ടിയുടെയും നിലപാട്. അപ്പം അതുകൊണ്ട് അൻവർ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് ആരോപണത്തിൻ്റെ പ്രശ്നത്തിൽ നിലപാട് നടപടികൾ എടുപ്പിക്കുക എന്നുള്ളതല്ല അതിൽ താല്പര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായും ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായും കടുത്ത ആക്രമണം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുക, CPMനെ ദുർബലപ്പെടുത്തുക, ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിറകിൽ ഏതോ ശക്തികൾ കളിക്കുന്നുണ്ട്. ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി അദ്ദേഹം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.